അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുത്തൻ പുതിയ വിഭവത്തിലേക്ക് സ്വാഗതം. ഈ വിഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പായസമാണ് കേട്ടോ. വീട്ടിൽ തന്നെ അടപ്പായസം ഉണ്ടാക്കുന്ന ഒരു വിഭവം, കിടുക്കാച്ചി ഐറ്റം കാണിച്ചാൽ അമ്മേൻ്റെ. അപ്പൊ അടപ്പായസം എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കുക, അട വീട്ടിൽ ഉണ്ടാക്കിയിട്ട് പായസം വെക്കുക. അപ്പൊ അങ്ങനെ ആടയൊക്കെ ഞങ്ങൾ നന്നായിട്ട് പുതിർത്തി വെച്ച് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പൊടിയാക്കി എടുത്തിട്ട് നമ്മളെ തരിപ്പ് കൊണ്ട് തരിച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് വേണ്ട ഐറ്റങ്ങൾ തന്നെ നാളികേരമാണ്. അപ്പം നമുക്കന്ന് നാളികേരം കൂടി വെട്ടാം, അത് പൊട്ടിച്ചെടുക്കാം നാളികേരം. എന്നാ പിന്നെ നമുക്ക് നാളികേരം കൂടി ചെരിവെടുക്കാം. അമ്മ സ്പെഷ്യൽ പായസമാണ് കേട്ടോ ഇത്. ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നമ്മളതിനായിട്ട് നമ്മുടെ വിഭവത്തിൽ കാണിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാലൊക്കെ ഇതാ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഒന്നാം പാലിനുള്ളത് റെഡി ആക്കിയിട്ടുണ്ട്. മറ്റേ രണ്ടാം പാലിക്കുള്ളതാണ് നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് നാളികേരം അതിൻ്റെ ഇത് പിഴിഞ്ഞെടുത്തത് റെഡി ആക്കി ആക്കി വയ്ക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പാലുപിഴലൊക്കെ ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൂന്ന് പാലാണ് വേണ്ടത്, ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്. പിന്നെ പായസത്തേക്ക് ആദ്യം നമ്മൾ ഒഴിക്കുക മൂന്നാം പാലിലാണിത് നമ്മൾ സെറ്റാക്കുക. അപ്പൊ ബാക്കി ഭാഗങ്ങളെയും കണ്ടോളി സ്കിപ്പ് ചെയ്യാതെ കേട്ടോ. അപ്പൊ അടപ്പായസം വീട്ടിൽ എങ്ങനെ ഈസി ആയി തയ്യാറാക്കി എടുക്കാമെന്നുള്ള ഒരു വിഭവമാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസത്തിനുള്ള കുറിച്ചുള്ള അഭിപ്രായവും പായസം കുടിച്ചതിന് ശേഷമുള്ള അഭിപ്രായവും നിങ്ങൾ പറയണം കേട്ടോ. എന്തായാലും പായസം ഈ കാണുന്ന എല്ലാ ആൾക്കാർക്കും നമ്മൾ തരുന്നതാണ് ഓരോ ക്ലാസ്. അറിയറി അപ്പൊ നമ്മുടെ ഒന്നാം പാലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഒന്നാം പാല് അരിക്കൽ കഴിഞ്ഞു. ഒന്നാം പാൽ റെഡി ആയി, അത് മാറ്റി വെച്ചിരിക്കുന്നു. Oh my God.
ഇനി രണ്ടാം പാലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഇരിക്കുന്നു അങ്ങനെ നമ്മുടെ രണ്ടാം പാലും അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് മക്കളെ. അപ്പൊ അതാ രണ്ടാം പാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നാളികേരം ചെരുവി ഉടച്ച് എന്താ പിഴിഞ്ഞ് എൻ്റെ അമ്മ ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മേൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പൊ അമ്മയ്ക്ക് തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഒന്നൊന്നര ഐറ്റം നമ്മുടെ അട വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അടപ്പായസം. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കഴിക്കൽ തുടങ്ങിയത് കേട്ടോ. അപ്പൊ അങ്ങനെ രണ്ടാം പാലും കഴിഞ്ഞിപ്പോ മൂന്നാം പാലും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒന്നാം പാലിക്ക് രണ്ടാം പാലിക്ക് എടുത്തു, പിന്നെ മൂന്നാം പാലും. ഇനി നമുക്ക് അടയൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പൊ അടിയൊക്കെ ഒന്ന് അരിപ്പൊടി ഒന്ന് കുഴച്ച് റെഡിയാക്കിയിട്ട് അട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിക്കൊള്ളു കേട്ടോ. അരിപ്പൊടി കൊഴിക്കുന്നതിൻ്റെ കൂടെ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്താൽ അതിൻ്റെതായ വേറെ രുചി ഉണ്ടാവും. ഞങ്ങളിത് കുഴച്ചപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് കൈകൊണ്ട് നന്നായിട്ട് അടക്കി കൊഴിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കൊഴിക്കുക. സാധാ അട ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ, ഈ അട ഒരു വ്യത്യസ്തമായ അടയാണ്. ഇതുപോലെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഇല്ലാത്ത ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതെങ്ങനെ ഉണ്ടാക്കുക അട എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ ചായക്കടയ്ക്ക് ഉണ്ടാക്കില്ല അട, ഇലയിലൊക്കെ പരത്തി നാളികേരൊക്കെ വെച്ചിട്ട് മടക്കി അങ്ങനെ എടുക്കുന്ന അടയല്ല. ഇത് സിമ്പിളായിട്ട് നമ്മുടെ പൊടി അങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഇതേപോലെ പായൻ്റെ ഇല വാട്ടി വെച്ചതിലേക്ക് നമ്മൾ പൊടി ഇങ്ങനെ ഇതുപോലെ ആക്കി സെറ്റാക്കി കൊടുക്കുക. അതിനു മുന്നേ നമ്മൾ എന്താ ഒരു പാത്രത്തിൽ നമ്മുടെ പായസത്തിനുള്ളതിനുള്ള വെള്ളം, അതായത് അരി അട വേവാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആ തിളച്ച് വന്നതിലേക്ക് നമ്മൾ ഈ ഒരു അട, അതായത് അടയൊക്കെ പരത്തിയിട്ട് ഇതേപോലെ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് ആക്കുക. ഇനി ഷേപ്പാക്കി കൊടുക്കുക, ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കുക. അതാ കണ്ടില്ലേ, ഇതുപോലെ സെറ്റായി. ഇനി നമുക്ക് ഈ ഒരു അട അങ്ങനെ അതുപോലെ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ പരത്തി കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും ബാക്കിയുള്ളതും ഇതേപോലെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. ഇപ്പൊ വീട്ടിൽ തന്നെ അട, അപ്പോ അതാ നമ്മുടെ അടയൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതേപോലെയാണ് നമ്മൾ അട ഉണ്ടാക്കുക. ഇനി ഇത് റെഡി ആവല് നമ്മൾ വേവിച്ചെടുക്കുകയാണ് പായസം. അപ്പൊ നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മുടെ അട അങ്ങോട്ട് ഇട്ട് കൊടുത്തത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. നമ്മുടെ വെള്ളം പായസത്തേക്കുള്ള അട വേവാനുള്ള വെള്ളമാണ് കേട്ടോ. അട നന്നായിട്ടത് വെന്തട് വരണം. അട വെന്ത് കഴിഞ്ഞാൽ അത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വായല അതിന്ന് എടുത്തു കൊടുക്കാം. അടതുപോലെ ഇട്ട് കൊടുക്കാം, എടുത്തിട്ടാൽ മതി. അപ്പം എങ്ങനെ മനസ്സിലായില്ലേ അട എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും. അപ്പം ഇതാ നമ്മുടെ പാല്, മൂന്നാം പാലാണ് ഇത് കേട്ടോ. ഇത് മൂന്നാം പാലാണ്. ഈ ഒരു പാലാണ് ഇനി നമുക്ക് അട എന്നിട്ട് വെന്ത് റെഡി ആകുമ്പോഴേക്കും ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് രണ്ടാം പാല്, ഇതാണ് ഒന്നാം പാല്. അപ്പോൾ മൂന്ന് പാലാണ് നമ്മുടെ പായസത്തിന് നമുക്ക് ആവശ്യം.
ഈ പായസത്തിന്റെ രുചി എന്ന് പറഞ്ഞ ഒരു വേറെ രുചി തന്നെയാണ് കേട്ടോ. അടയങ്ങട്ട് സെറ്റായാല് നമ്മുടെ ഇലയിൽ നിന്ന് അങ്ങോട്ട് വേറിട്ട് വരുന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പതാ ഒക്കെ അങ്ങോട്ട് വേറിട്ട് പോന്നിട്ടുണ്ട്. നമ്മുടെ അട അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നമുക്ക് അതിലേക്ക് മൂന്നാം പാൽ ഒഴിക്കാം. ഇനി മൂന്നാം പാലിൽ കിടന്നങ്ങട്ട് വേവട്ടെ നമ്മുടെ അട. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എന്നൊരു തീയൊക്കെ നന്നായിട്ട് കത്തിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയൊക്കെ കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക പായസം. നന്നായിട്ട് അടി പിടിക്കാൻ പാടില്ല. അടയൊക്കെ നന്നായിട്ട് അതിൽ കിടന്ന് അങ്ങോട്ട് ആ പാലൊക്കെ ഒന്നിട്ട് കുടിക്കണം നമ്മുടെ അട. ഇത് നമുക്ക് പഞ്ചസാര ഇട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ശർക്കര ഇട്ട് ചെയ്യലാണ് ഏറ്റവും ഉത്തമമായ രുചി എന്ന് പറയുന്ന. പാലട ആവുമ്പോൾ നമുക്ക് നമ്മുടെ പാലിലായിട്ട് ചെയ്യാം. നമുക്ക് ഇത് നാളികേരപ്പാലാകുമ്പോൾ നമ്മൾ ശർക്കര ഇട്ട് ചെയ്യാണ് ഏറ്റവും രുചി എന്നാ പറയുന്നത്. അപ്പം നമ്മൾക്ക് ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാലിന് ആവശ്യമായിട്ടുള്ള ശർക്കര 8, 10, 11 ശർക്കരയോളം ഇട്ടിട്ടുണ്ട്. ശർക്കര ആ പാലിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ശർക്കരയും കൂടി കുറുകി നന്നായിട്ട് അടയ്ക്ക് പിടിക്കണം. അപ്പം ഏകദേശം എന്താ ശർക്കര അങ്ങോട്ട് കുറുകി നന്നായിട്ട് വന്ന്. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ രണ്ടാം പാലും കൂടി അടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അവിടെ ഇളക്കി പിടിക്കുക. ആ പാലും കൂടി നമ്മുടെ അടയിലേക്ക് നന്നായിട്ട് അവിടെ ചേർന്ന് തരണം. ഇനി അതിൽ കിടന്ന് നമ്മുടെ ശർക്കരയും കൂടി ഒന്നുകൂടി നന്നായിട്ട് അവിടെ കുറുകി വരട്ടെ. ഇനി ശർക്കരയുടെ മധുരവും പാലിൻ്റെ മധുരവും ഒക്കെ അങ്ങോട്ട് ഇട കലർന്ന് നമ്മുടെ അടയിലേക്ക് അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പം ഏകദേശം നമ്മുടെ ശർക്കരയൊക്കെ അതിലേക്ക് നമ്മൾ സെറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പായസത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ കോഴിയും കൂടിയും പറഞ്ഞു എത്തിയിട്ടുണ്ട്. അങ്ങനെ മൂന്നാം പാലിലും രണ്ടാം പാലിലും ശർക്കരയിലും ഒക്കെ കിടന്ന് നമ്മുടെ അട അങ്ങോട്ട് പായസത്തിലേക്ക് കടന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാം പാലിൽ. ഒന്നാം പാലിൽ നമ്മൾ ജീരകം ചൂടാക്കിയിട്ട് ഒന്ന് കുത്തിച്ചതച്ചെടുത്തിട്ട് നമ്മൾ ഒന്നാം പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒന്നാം പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടപ്പായസം റെഡിയാണ് മക്കളെ. അപ്പം ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ പായസം കണ്ടില്ലേ നന്നായിട്ട് കുറുകിട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ജീരകം അങ്ങോട്ട് കുത്തിച്ച് അതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തപ്പോഴേ എന്താ മണന്നോ. അപ്പം അതാ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ചിട്ടുണ്ടെന്നാണ് അമ്മ പറയണത്. അപ്പം ഇനി നന്നായിട്ട് ക്ഷമ വേണം നമ്മുടെ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ ഇളക്കി കൊടുക്കുന്ന ആൾക്ക്. അപ്പം ഇളക്കണേൻ്റെയും ആ ചേരുവകൾ ചേർക്കുന്നതിൻ്റെ കണക്കാണ് നമ്മുടെ പായസത്തിൻ്റെ രുചി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ അടപ്പായസത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ്, അതായത് ആദ്യത്തെ നാളികേരത്തിൻ്റെ പാലാണ് നമ്മളിനി ലാസ്റ്റായിട്ട് ചേർക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഇന്നത്തെ വിഭവമായ നമ്മുടെ അടപ്പായസം, ഞങ്ങളുടെ വിഷുവിലെ സ്പെഷ്യലായിട്ടാണ് പായസം. പായസം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഇഷ്ടമായിട്ടാണ് അല്ലേ. അപ്പം നമ്മുടെ അടപ്പായസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. ഇത് അമ്മയെ കേൾപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഒന്നാം പാലൊക്കെ ചേർക്കാനായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഭവ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എല്ലാ വിഭവങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ്. അപ്പം അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ ലാസ്റ്റ് ഘട്ടം കൂടി കഴിഞ്ഞാൽ നമുക്കിനി പായസം എല്ലാ ആൾക്കാർക്കും നമ്മൾ ഓരോ ക്ലാസ് തരുന്നതാണ്. ഓക്കെ.
അങ്ങനെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പായസമൊക്കെ പാലിലൊക്കെ അങ്ങോട്ട് കിടന്നിട്ട്. നന്നായിട്ട് ഇങ്ങനെ കുറുകി സെറ്റായിട്ടുണ്ട് ആ രണ്ട് പാലും കിടന്ന്. നമ്മുടെ ആട്ടയൊക്കെ അങ്ങോട്ട്, ശർക്കരയൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഘട്ടം നമ്മുടെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഒന്നാം പാല് കുറച്ച് ചേർത്തിരുന്നു കേട്ടോ, അതിൻ്റെ ലാസ്റ്റ് ഘട്ടമായപ്പോൾ നമ്മൾ ഇത് ഫോണൊന്ന് ഓഫായി പോയിരുന്നേ. അപ്പോൾ അതാ നമ്മുടെ ഒന്നാം പാലും കൂടി അത് ചേർത്ത് നമ്മുടെ പായസം ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും ഓരോ ക്ലാസ് അങ്ങ് എടുത്തോളും. അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എൻ്റെ കൂട്ടുകാർ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയുള്ള വിഷുവിൻ്റെ ബാക്കി ഭാഗങ്ങളും നമ്മൾ കൊണ്ടുവരുന്നതാണ് നാളെ. താങ്ക് യു ഫോർ വാച്ചിങ്.